നല്ല ചൂടാണ്. പക്ഷേ ആരോപണങ്ങളുടെ പെരുമഴക്കാലമാണ് സർക്കാരിനെതിരെ. ആ മഴയ്ക്ക് പ്രതിരോധം തീർക്കാൻ ഗോവിന്ദ മാസ്റ്റർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 140 മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. ശരിക്കും സാർ, ഇത്തരം ഒരു യാത്ര കൊണ്ട് CPM ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങൾക്കെതിരായിട്ടുള്ള സത്യസന്ധമായ വിശദീകരണം ജനങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് ഉറപ്പല്ലേ? അടുത്ത ഒന്ന് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ പല പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു. അത് ഇന്ത്യയില് BJP നേരത്തെ തുടങ്ങി, കേരളത്തിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇപ്പൊ കോൺഗ്രസ് ചില മടിച്ചു മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തില് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM അതിന്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഔദ്യോഗികമായ ഒരു തുടക്കമാണ് ഇന്ന് കാസർഗോഡ് നിന്ന് വൈകിട്ട് തുടങ്ങാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ജാഥയെക്കുറിച്ച്. വളരെ കൃത്യം പാർട്ടി അണികൾക്ക് ശക്തമായ ഒരു താക്കീത് വരെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഒരു മാധ്യമ സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇന്നിപ്പം സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ശിവശങ്കറിൻ്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ. ശിവശങ്കർ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശിവശങ്കർ അനുഭവിക്കട്ടെ എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. വളരെ ശരിയല്ലേ? നമ്മൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തെ നോക്കിക്കാണുമ്പോൾ MB ഗോവിന്ദനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പക്ഷത്തു നിന്നും ഇങ്ങനെയൊരു സന്ദേശം വരിക എന്ന് പറഞ്ഞാൽ അത് പാർട്ടി അണികൾക്ക് അത് വലിയൊരു ആവേശമാണ്. കൈക്കൂലി വാങ്ങിക്കുന്നവൻ അവൻ അനുഭവിച്ചോണ്ട് എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അത് ആ ഒരു നിലപാട് അദ്ദേഹം പാർട്ടി ഘടകങ്ങളിൽ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ, അതെ, തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ നൈസായിട്ട് തീർന്നില്ലേ പാർട്ടി? ഇപ്പൊ അവിടെ ഒറ്റക്കെട്ടായിട്ടല്ലേ പാർട്ടി പോകുന്നത്? അവിടെ V.ജോയിയുടെ നേതൃത്വത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായിട്ടാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ഇവിടെ പല മാധ്യമങ്ങളും ആഘോഷിച്ചു, ഓ പാർട്ടി ചിഹ്ന ഭിന്നമായി, അവിടെ ഗ്രൂപ്പ്, ഇവിടെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും നമ്മളിപ്പോൾ നോക്കിക്കാണാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല അച്ചടക്കത്തോടുകൂടി പാർട്ടി പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ പോകുന്നു. തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ പാർട്ടിക്ക് അത്രയും അടിവേരുള്ള ഒരു സ്ഥലമാണ് കണ്ണൂരും തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിക്ക് എടുത്തു പറയാൻ പറ്റുന്ന അടിവേരുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോലും ഒരു വിഭാഗീയതയുമില്ലാതെ അതിനെ തരണം ചെയ്ത് MB ഗോവിന്ദന്റെ കഴിവ് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈവപ്പുമാണ് ഇതിനകത്ത് അത് നടന്നത്. അങ്ങനെ ഓരോരുത്തർ ഇവിടെ SFI നടന്നു, DVFI നടന്നു, അതെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ അത് ഏറ്റെടുത്ത് പുള്ളി അത് ചെയ്യാൻ സാധിച്ചു. അതുതന്നെയാണ്, ആ ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹം ഈ ജാഥയിലും മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, ശരിക്കും ഈ ജാഥയ്ക്ക് മുമ്പ് തന്നെ CPM വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ തേടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം കൂടി ഈ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ജാഥയിൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലേ കളയാനാകില്ല, അത് അദ്ദേഹം ഉന്നയിക്കും. പലയിടത്തും കിട്ടിയ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങളിലുള്ള അവിടുന്ന് കിട്ടിയ ഇമ്പാക്റ്റ്, അവിടുന്ന് കിട്ടിയ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു മറുപടിയും ആവശ്യങ്ങളും ഒക്കെ അദ്ദേഹം ഉന്നയിച്ച്. എന്നാലും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ പല ജാഥകളും പല പാർട്ടികളും പലരും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ജാഥ നടത്തിയത് ചിലപ്പോൾ രമേശ് ചെന്നിത്തലയായിരിക്കും. അപ്പോൾ രമേശ് ചെന്നിത്തല KSU പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ജാഥയുടെ രാശാലായിരുന്നു രമേശ് ചെന്നിത്തല, അത് കോൺഗ്രസ്സിൽ. പക്ഷേ CPM പല ജാഥകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ജാഥകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജാഥ അംഗങ്ങൾ ആരൊക്കെയാണ്? നല്ല ജനങ്ങളെ പറഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്, അതാണ് അതിൻ്റെ ഒരു മെച്ചം. അല്ല, ഈ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, കോൺഗ്രസിന് ജാഥ എന്നൊക്കെ പറയുന്നത് ഒരു ആവേശം മാത്രമാണ്, അതിങ്ങനെ ഒരു ഒഴുക്കിന് ഇങ്ങനെ അങ്ങ് പോകും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഭാരത് ജോഡോ യാത്ര എടുത്താൽ പോലും അത് കാണാനുണ്ട്. അതിങ്ങനെ ഓളമുണ്ടാക്കി പോവുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയമുണ്ട്. നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് ഇങ്ങനെ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ ജാഥയിൽ ജാഥ ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പക്ഷേ CPM ജാഥകളിൽ പലപ്പോഴും അങ്ങനെയല്ല, അവർ ഈ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ കേഡർ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്തും കൂടിയാണത്. ആ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നിലയിൽ ഈ ഒരു ജാഥയും CPM ഇപ്പോൾ ചില്ലറ വിഷയങ്ങളൊന്നും അല്ല, ഒരുപാടുണ്ട്. ഈ സെസ്സു വിഷയം 2 രൂപ എങ്ങനെ, അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഏതൊരു മാധ്യമത്തിൽ കണ്ടത്, അതിന് ഇച്ചിരി വിയർപ്പൊഴുക്കും
വേറെ പൊഴുക്കേണ്ടി വരും ഗോവിന്ദന് എന്നുള്ളത്. സെസിന്റെ കാര്യമുണ്ട്, വെള്ളക്കരത്തിന്റെ കാര്യമുണ്ട്, വൈദ്യുതി ചാർജ് കൂട്ടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ വിഹിതങ്ങൾ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും ഈ ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ട്. അപ്പൊ അത്തരം കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഇതൊരു വലിയ അവസരം കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് അത്തരം ഒരു അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലം വന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ പ്രതിരോധിക്കാൻ പാടുപെടുമായിരുന്നു. ഇതിപ്പോ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയമുണ്ട്. ആ സമയം ഈ ഒരു ജാഥയിൽ കൂടി അത് നിർവഹിക്കാം. അതിനുശേഷം വേണമെങ്കിൽ അടുത്ത സംഘടന, കാരണം സംഘടനയുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഏതാണ്, ഇപ്പോഴും നിങ്ങൾ ഇറങ്ങി ആളുകളെ കാണണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കാൻ ആളുണ്ട് കോൺഗ്രസിന്. ഞാൻ ഇന്നലെ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റുമായി സംസാരിച്ചു, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയാണ്. അവിടെ ഞാനിങ്ങനെ പുള്ളിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് ഈ 138 രൂപ ചലഞ്ചൊക്കെ ഇല്ലേ, തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചു. ആ എനിക്കറിഞ്ഞൂടാ, ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ തന്നെ 100-150 പേര് രാജിവെച്ചിരിക്കുകയല്ലേ. അവിടെ ഈ നേരത്തെ DCC ഭാരവാഹികളടക്കം ഉള്ളവർ രാജിവെച്ച് അത് വല്ലാത്തൊരവസ്ഥയിലാണ്. അവരെല്ലാം സ്ഥാനങ്ങൾ രാജിവെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തോടും ആ രാജിവെച്ച ആളുകൾ പറഞ്ഞു, നിങ്ങൾ ബൂത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന് എഴുതിത്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, ഈ വീട് വീടാന്തരം കയറാൻ പോലും ആളെ കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് ആ മടുപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇലക്ഷൻ ഫലത്തെ ഞങ്ങൾ വോട്ട് ചെയ്തോളൂ, ഇറങ്ങി നടന്ന് നാണം കെടാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതേസമയം അതേ ബൂത്തിൽ തന്നെ CPM വീട് വീടാന്തരം കയറിയുള്ള പ്രചരണത്തിന് 10-15 പേർ ആ മേഖലയിൽ തന്നെയുള്ള ആളുകൾ എല്ലാ വീടുകളിലും വന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ മാറ്റം. അതാണ് അവർക്കിപ്പോഴും ഇത്രയും ആരോപണങ്ങൾ CPM ഉണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിലും ഒരു വോട്ടറെ വന്ന് കാണാൻ അവർക്ക് മടിയില്ല. അല്ല, അത് പ്രാദേശികമായിട്ട് മാത്രമല്ല, പ്രാദേശിക നേതാക്കളുടെ കൂട്ടത്തിൽ അവരുടെ പോളിംഗ് ബ്യൂറോയിലുള്ള കുറെ വീടുകളിൽ അവർ കയറി ഇറങ്ങിയില്ല. നേതാക്കന്മാരും ഉൾപ്പെടെയാണ് MB ഗോവിന്ദൻ മാസ്റ്ററൊക്കെ രാവിലെ തൊട്ട് ഉച്ച വരെ വീട് കയറുന്നതിന് പലയിടങ്ങളിലും നിന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതാണ്, അത്തരം ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ആ ആരോപണങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ട്. നമ്മൾ ഒരു CPM അവിടെ വരുന്ന പ്രതിനിധിയോട് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവരത് കേൾക്കുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. ഇവിടെ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ് എന്ന് ഇപ്പുറത്ത് പറയേണ്ടി വരുന്നു. അതാണ് കുഴപ്പം, അതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. ആ ഒരു ഭവന സന്ദർശനത്തിൽ എന്നെ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയ ഒരു സംഭവമാണ്. ഒരു പാലക്കാടാണ് തോന്നുന്നു, പാലക്കാട് ഒരു വീടില്ലാത്ത ഒരു വടക കുട്ടി താമസിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ വീടില്ല, സ്ഥലമില്ല എന്ന് പോകുന്നത്. അപ്പോൾ അവരവിടുന്ന് ആ ആവലാതികളൊക്കെ കേട്ടിട്ട് പുറത്തിറങ്ങി തൊട്ടപ്പുറത്തുള്ള ഒരാളിനോട് അപ്പുറത്തെ വീട്ടിൽ കയറിയപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞപ്പോൾ അവർ ഇവർക്ക് വീട് വയ്ക്കാനായിട്ട് സ്ഥലം കൊടുത്തു, അതിനകത്ത് പാർട്ടി വീട് വെച്ചു കൊടുക്കുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതാണ് ഒരു സംഘടന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ച ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെടലിന്റെ ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെയാണ്, ഒരിടത്ത് മടിച്ചു നിൽക്കുകയാണ്, അത് ഫോഴ്സ്ഫുള്ളി ഇറങ്ങപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പല ചിലപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ ആ എന്നാ പിന്നെ ഇറങ്ങിക്കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനപ്പുറത്ത് ഇതൊരു വിൽഫുള്ളായിട്ട് നമ്മൾ മനസ്സിൽ തോന്നി ഇത് വേണം, ഇത്രയും ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സത്യം ആളുകളോട് പറയണം, ഇന്നതാണ്, ഞങ്ങൾ നാണം കെട്ടിട്ടില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി ഈ പിണറായി വിജയൻ ഇടയ്ക്കൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ കരുതുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഈ ജാഥയും CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം തെറ്റുതിരുത്താനും അതുപോലെ അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ഒരു മാർഗമായി മാറും എന്നുള്ളത് സംശയമില്ല. ഇപ്പോൾ സ്വരാജുണ്ട്, ജലീലുണ്ട്, ജയിക്കുണ്ട്, ഇവരെല്ലാവരും നന്നായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ സുജാതയുണ്ട്, PK ബിജു ഉണ്ട്. നല്ല ടീം അത്യാവശ്യം വേദികളിൽ പ്രസംഗിച്ചാൽ ആളുകളെ പിടിച്ചിരുത്താൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അത് ഈ ഒരു ജാഥയുടെ ഉദ്ദേശം CPM മാത്രമല്ല, ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. അതെ അതെ, നേതൃത്വമാണ്, ഒരു യങ് ടാലൻസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളുകളാണ്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും ആളുകളെ പിടിച്ചിരുത്താനും കഴിവുള്ള ആളുകളാണ്. അത് ഈ ജാഥയുടെ ഒരു ടോട്ടാലിറ്റി എടുത്തു നോക്കുമ്പോൾ ഗുണകരമാകാനുള്ള ഒരു സാധ്യത. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള സമയത്തിലേക്ക് കടക്കാനുള്ള ഒരു ഗ്യാപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ CPM സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവ് നൽകുന്ന ഒന്നായി മാറും ഈ പ്രതിരോധ ജാഥ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.